നമസ്കാരം. വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 31-ാം തീയതിയിലെ ഗ്ലോബൽ മാർക്കറ്റ് റെസ്പോൺസ് പരിശോധിച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് കാണാൻ സാധിക്കുക. SGX നിഫ്റ്റി 133 പോയിന്റ് ഉയർന്ന് 17,200 എന്ന ലെവലിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ജപ്പാന്റെ മാർക്കറ്റായ നിക്കി 224 പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 134 പോയിന്റിൻ്റെ റാലി അല്ലെങ്കിൽ 0.51% ഉയരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുകൂടാതെ മറ്റ് പല ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം നമ്മൾക്കൊരു പോസിറ്റീവ് ട്രെൻഡാണ് കാണാൻ സാധിക്കുക. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും മികച്ച മൊമെൻറ്റം കാണാൻ സാധിച്ചു. അതായത് ഡോ ജോൺസിൽ ഏകദേശം 1.65% ബൈയിങ്ങും SNP 2.43%, നാസ്ഡാക്കിൽ 3.3% റാലിയും നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഇവയെല്ലാം ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ഗ്ലോബൽ മാർക്കറ്റും ഇന്ന് അവധിയാണ് എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ചും ചൈനീസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും കൊറിയൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഈ മാർക്കറ്റുകളിൽ നിന്നും നമുക്ക് വലിയ ഇൻപുട്ട് ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം മാർക്കറ്റിനെ ടെക്നിക്കൽസിനേക്കാൾ വളരെയധികം സ്വാധീനിക്കുന്നത് വരും സമയങ്ങളിലെ പ്രധാന ഇവൻറ്റുകളാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഒരു മാസത്തിൻ്റെ ആരംഭത്തിൽ ഒരുപാട് മാക്രോ ഇക്കണോമിക് ഡേറ്റകൾ വരാനുണ്ട്. ഈ മാക്രോ ഇക്കണോമിക് ഡേറ്റകളുടെ ഔട്ട്കം എങ്ങനെയായിരിക്കുമോ അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വരുന്ന വലിയ ഇവൻ്റായ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകളും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. കഴിഞ്ഞ ദിവസം സെൻസെക്സിൽ നമ്മൾക്ക് 76 പോയിൻറ്റിൻ്റെ കറക്ഷനും നിഫ്റ്റിയിൽ 8 പോയിൻറ്റിൻ്റെ ഇടിവും നിഫ്റ്റി ബാങ്കിൽ 292 പോയിൻറ്റിൻ്റെ ഇടിവും കാണാൻ സാധിച്ചു. മിഡ് ക്യാപ് സെക്ടറിൽ 440 പോയിൻറ്റിൻ്റെ ബൈയിങ് ആണ് കാണാൻ സാധിച്ചത്. ഈ രീതിയിലുള്ള ഒരു മിഡ് ക്യാപ് സെക്ടറിലെ ബൈയിങ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും കാണാൻ സാധിച്ചു. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1,162 സ്റ്റോക്കുകൾ അഡ്വാൻസ് സൈഡിലും 729 സ്റ്റോക്കുകൾ ഡിക്ലൈൻ സൈഡിലുമാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ സെല്ലിംഗ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5,045 കോടിയുടെ സെല്ലിംഗ് ആണ് നടന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3,358 കോടിയുടെ ബൈയിങ് നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. വളരെയധികം വോളറ്റിലിറ്റി നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ക്രൂഡ് ഓയിൽ മാർക്കറ്റിലാണ്. ക്രൂഡ് ഓയിൽ അതിൻ്റെ 8 വർഷത്തെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് എത്തിയിരിക്കുന്നു. നാച്ചുറൽ ഗ്യാസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 12% വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു. ഇതുകൂടാതെ ഗോൾഡ്, സിൽവർ എന്നിവയിൽ ഗോൾഡിലെ ഒരു ഫ്ലാറ്റ് ട്രേഡും സിൽവറിൽ 1.36% നെഗറ്റീവ് എൻഡുമാണ് കാണാൻ സാധിച്ചത്. അതായത് ഇക്വിറ്റി മാർക്കറ്റ് പോലെ തന്നെ കൊമോഡിറ്റി മാർക്കറ്റിലും വളരെ വലിയ വോളറ്റിലിറ്റി വന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഡോളർ രൂപ വിനിമയ റേറ്റ് നോക്കുകയാണെങ്കിൽ ഡോളർ വളരെയധികം ശക്തി പ്രാപിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു ബിയറിഷ് ക്യാൻഡിലാണ് കാണാൻ സാധിക്കുക. ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ പോലുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ പാറ്റേണാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതായത് ഇപ്പോഴത്തെ ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ലെവലാണ്. പ്രത്യേകിച്ചും 17,050 എന്ന ലെവൽ. 17,050 എന്ന ലെവലിന് താഴെയാണ് നിഫ്റ്റി ക്ലോസിംഗ് നൽകുന്നതെങ്കിൽ നിഫ്റ്റി പിന്നീട് ഇടിയാൻ സാധ്യതയുണ്ട്. 16,800, 16,600 തുടങ്ങിയ ലെവലുകളിലേക്കായിരിക്കും നിഫ്റ്റി ഇടിയുക. 16,800 നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ കൂടിയാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിഫ്റ്റി അതിൻ്റെ 200-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ 200-day എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിലേക്ക് ഇടിയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേസമയം 17,100 എന്ന ലെവലിന് മുകളിൽ ക്ലോസിംഗ് നൽകുകയും ഒരു പോസിറ്റീവ് മൊമെൻറ്റം വരികയും ചെയ്യുകയാണെങ്കിൽ 17,300, 17,500 തുടങ്ങിയ സോണുകളിലായിരിക്കും നമ്മൾക്ക് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് 17,300 17,400 ലെവലുകളാണ്. പ്രധാന സപ്പോർട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 17,000, 16,800 എന്നീ ലെവലുകളാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാന ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ്, മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് വരുന്ന കമ്പനികളിലേക്കാണ്. ടാറ്റ മോട്ടോർ, BPCL, HPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, UPL, സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, DLF, ആരതി ഡ്രഗ്സ്, ADF ഫുഡ്, അജന്ത ഫാർമ, LT ഫുഡ്, ദാരഗേഷ് ഷുഗർ ഇൻഡസ്ട്രീസ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഇൻഫിബീം അവന്യൂ, ജിൻഡാൽസോ, KEC ഇന്റർനാഷണൽ, KPIT ടെക്നോളജി, നവീൻ ഫ്ലൂറൈൻ ഇന്റർനാഷണൽ, യൂക്കോ ബാങ്ക് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം
ക്വാർട്ടർലി റിസൾട്ട് വന്ന കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റും പ്രതീക്ഷിക്കാവുന്നതാണ്. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റിൽ നമ്മൾക്കൊരു ഇടിവ് കാണാൻ സാധിക്കുന്നു. 482 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 369 കോടിയായി ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞു. കമ്പനിയുടെ റവന്യൂ 3165 കോടിയിൽ നിന്നും 3574 കോടിയായി വർദ്ധിച്ചു. NTPCയുടെ പ്രോഫിറ്റും റവന്യൂവും വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. കമ്പനിയുടെ പ്രോഫിറ്റ് 3876 കോടിയിൽ നിന്നും 4626 കോടിയായി വർദ്ധിച്ചു. കമ്പനിയുടെ റവന്യൂ 27526 കോടിയിൽ നിന്നും 33292 കോടിയായി വർദ്ധിച്ചു. മാരിക്കോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 312 കോടിയിൽ നിന്നും 317 കോടിയായി വർദ്ധിച്ചു. കമ്പനിയുടെ റവന്യൂ 2122 കോടിയിൽ നിന്നും ഉയർന്ന് 2407 കോടിയായി മാറിയിട്ടുണ്ട്. ഇൻഡസൻഡ് ബാങ്കിൻ്റെ പ്രോഫിറ്റിലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇൻഡസൻഡ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് 882 കോടിയിൽ നിന്നും 1161 കോടിയായി വർദ്ധിച്ചു. കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3406 കോടിയിൽ നിന്നും 3793 കോടിയായി മാറി. L&T ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇടിവാണ് കാണാൻ സാധിക്കുക. 2466 കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് 2054 കോടിയായി ഇടിഞ്ഞു. കമ്പനിയുടെ റവന്യൂ 35596 കോടിയിൽ നിന്നും 39562 കോടിയായി വർദ്ധിച്ചു. അതുപോലെ തന്നെ AU സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് നോക്കിയാൽ അവിടെയും നമ്മൾക്ക് ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. 479 കോടിയിൽ നിന്നും AU സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് 372 കോടിയായി ഇടിഞ്ഞു. കമ്പനിയുടെ റവന്യൂ 633 കോടിയിൽ നിന്നും 820 കോടിയായി വർദ്ധിച്ചു. ഹാപ്പിയസ്റ്റ് മൈൻഡിൻ്റെ പ്രോഫിറ്റ് 44 കോടിയിൽ നിന്നും 48 കോടിയായി വർദ്ധിച്ചു. റവന്യൂ 264 കോടിയിൽ നിന്നും 283 കോടിയായി ഉയർന്നു. ഇൻഫോ എഡ്ജിൻ്റെ പ്രോഫിറ്റ് 69 കോടിയിൽ നിന്നും 329 കോടിയായി ഉയർന്നു. റവന്യൂ 272 കോടിയിൽ നിന്നും 403 കോടിയായി വർദ്ധിച്ചു. UTA AMCയുടെ പ്രോഫിറ്റിലും റവന്യൂവിലും ഇടിവാണ് കാണാൻ സാധിക്കുക. പ്രോഫിറ്റ് 140 കോടിയിൽ നിന്നും 126 കോടിയിലേക്ക് ഇടിഞ്ഞു. റവന്യൂ 341 കോടിയിൽ നിന്നും 308 കോടിയിലേക്ക് ഇടിഞ്ഞു. കെം പ്ലാസ്റ്റിക് സ്കാനറിൻ്റെ പ്രോഫിറ്റ് 159 കോടിയിൽ നിന്നും 236 കോടിയിലേക്ക് വർദ്ധിച്ചു. റവന്യൂ 1088 കോടിയിൽ നിന്നും 1451 കോടിയിലേക്ക് വർദ്ധിച്ചു. ഒബറോയ് റിയാലിറ്റിയുടെ പ്രോഫിറ്റ് 268 കോടിയിൽ നിന്നും 467 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 828 കോടിയിൽ നിന്നും 832 കോടിയിലേക്ക് വർദ്ധിച്ചു. കർണാടക ബാങ്കിൻ്റെ പ്രോഫിറ്റ് 135 കോടിയിൽ നിന്നും 146 കോടിയിലേക്ക് വർദ്ധിച്ചു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 614 കോടിയിൽ നിന്നും 622 കോടിയായി ഉയർന്നു. ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസിൻ്റെ പ്രോഫിറ്റ് 97 കോടിയിൽ നിന്നും 245 കോടിയായി വർദ്ധിച്ചു. റവന്യൂ 2146 കോടിയിൽ നിന്നും 2667 കോടിയായി വർദ്ധിച്ചു. ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ പ്രോഫിറ്റ് 261 കോടിയിൽ നിന്നും 583 കോടിയായി വർദ്ധിച്ചു. റവന്യൂ 2296 കോടിയിൽ നിന്നും 3693 കോടിയായി വർദ്ധിച്ചു. വർക്ക് ഓർഡർ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്കിന്ന് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് SJVN എന്ന സ്റ്റോക്ക്. വരുന്ന 25 വർഷത്തേക്ക് 200 MW സോളാർ എനർജി ബീഹാറിൽ സപ്ലൈ ചെയ്യുന്നതിന് ഈ കമ്പനിക്ക് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേക്ക് അക്വിസിഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് റോളക്സ് റിംഗ് എന്ന സ്റ്റോക്ക്. ICICI പ്രുഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി റോളക്സ് റിംഗിൻ്റെ 1,812,000 ഇക്വിറ്റി ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതുവഴി ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 4.96% നിന്നും 5% ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഗണേശ ഇക്കോസ്ഫിയർ എന്ന സ്റ്റോക്ക്. ബോഫ സെക്യൂരിറ്റീസ് യൂറോപ്പ് ഈ കമ്പനിയുടെ 1,62,830 ഇക്വിറ്റി ഷെയറുകൾ 624 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു. MCAP ഇന്ത്യ ഫണ്ട് ഈ കമ്പനിയുടെ 5.5 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ NSEയിലും 3 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ BSEയിലും 589 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു. കോഷൻ MK ബെസ്റ്റ് ഐഡിയാസ് വെൽസൺ കോർപ്പിൻ്റെ 14 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ 178 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു. മറ്റു പല പ്രധാന ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഭാരതീയ എയർടെൽ എന്ന കമ്പനിയിൽ ഗൂഗിൾ ഏകദേശം $1 billion ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും എന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിച്ചു. ഇവിടെ ഏകദേശം $700 million കമ്പനിയുടെ ഇക്വിറ്റി ഷെയറുകൾ വാങ്ങുന്നതിലായിരിക്കും ഗൂഗിൾ ഉപയോഗിക്കുക. അതായത് ഭാരതീയ എയർടെൽ എന്ന കമ്പനിയുടെ 1.28% ഇക്വിറ്റി ഷെയറുകളായിരിക്കും ഗൂഗിൾ വാങ്ങുക. 730 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് ഭാരതീയ എയർടെല്ലിൻ്റെ ഇക്വിറ്റി ഷെയറുകൾ ഗൂഗിൾ വാങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് സൊമാറ്റോ. സൊമാറ്റോ ആർടെക് കമ്പനിയുടെ 19% സ്റ്റേക്കുകൾ അക്വിസിഷൻ ചെയ്തു. അതുപോലെ തന്നെ അർബൻ പൈപ്പർ എന്ന സ്റ്റാർട്ടപ്പിൻ്റെയും 5% സ്റ്റേക്കുകൾ അക്വിസിഷൻ ചെയ്തു. കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള ലേറ്റസ്റ്റ് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനി NBFC ബിസിനസ്സിനെ അതിൻ്റെ ഒരു സബ്സിഡറിയായി പരിഗണിക്കുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ.
അതുപോലെ തന്നെ നവീൻ ഫ്ലൂറൈൻ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. നവീൻ ഫ്ലൂറൈൻ, ഹണിവെൽ എന്നീ കമ്പനികൾ ചേർന്ന് ഇന്ത്യയിൽ HFO മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഈ രണ്ട് സ്റ്റോക്കുകളിലും നമ്മൾക്കൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.